你们谁？你们谁？啊，你一会儿得去玩了。എടി ഈ പൊക്കം കുറഞ്ഞവർക്ക് ഉള്ളുറപ്പ് കൂടില്ലാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് വിചാരിച്ചാൽ ഞാൻ നിന്നെ കെട്ടിയേ. എന്നിട്ടിപ്പോൾ നേരെ തിരിച്ചായോ? ഞാൻ താടി ആദ്യമായിട്ടാണ് ട്രെയിനിങ്ങിന് പോകുന്നത്. 3 ദിവസത്തെ കാര്യമുള്ളൂ. സുരേഷ് ഗോപി പറഞ്ഞത് ദാ പോയി ദേ വന്നു. ഉഷാറായി നിന്ന് മണ്ടി പെണ്ണെ വാമോളെ. അച്ഛൻ പോയിട്ട് കേട്ടെ. ഒന്നിലോട്ടേക്ക് ഇറങ്ങി അത്യാവശ്യം. എന്താ പ്രശ്നം? ഞാൻ പറയാം കാര്യം പറയടാ. ഈ ഒരു സംഭവത്തിന് റിമാൻഡിലായി ജയിലിൽ പോയാൽ ജയിലിൽ ചെന്നവടെ ജയിൽ പുള്ളികൾ തന്നെ നിന്നെ ചവിട്ടിയായിരിക്കും. ഇഞ്ച ചതയ്ക്കുന്ന പോലെ അവർ ചതച്ചു കളയും. എനിക്കത് ഓർക്കാൻ വയ്യ. പിന്നെ തെളിവെടുപ്പ്, ആൾക്കാർ പലതും പറഞ്ഞ് ആക്രോശിക്കും, നിന്നെ കാണുമ്പോൾ കാർ തുപ്പും, പിന്നെ കോടതിയിൽ നിന്നെ കാണാനായി ആൾ കൂടും, പത്രത്തിൽ TV എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷേ മറിച്ചൊന്ന് ചിന്തിച്ചാൽ ആ കുട്ടിയിൽ എന്തുമാത്രം പ്രതീക്ഷയുണ്ടാവും അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും. അവരെത്രമാത്രം അതിനെ സ്നേഹിച്ചിട്ടുണ്ടാവും. ഒരസുഖം വരുമ്പോൾ പോലും എത്രമാത്രം ആദ്യമായിട്ടുണ്ടാവും. ആ അപ്പനും അമ്മയും അവളെയും ചേർന്നാൽ ഒരുപക്ഷെ ഭൂമിയിലെ സ്വർഗമായിരിക്കും. അതുമാത്രമല്ല, അവൾ ഭാവിയിൽ ആരായിത്തീരേണ്ടതായിരിക്കും.
പക്ഷേ നീ എൻ്റെ സുഹൃത്തല്ലേ, നീയാണ് എനിക്ക് വലുത്. 10-12 വർഷം തടവ് അല്ലെങ്കിൽ ഒരു തൂക്കുകാർ, എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല. ജീവപര്യന്തമാണെങ്കിൽ ശിക്ഷ കഴിഞ്ഞ് വന്ന് നീ എങ്ങനെ ജീവിക്കും? നീ പഠിക്കണ്ട, ഒരു കാര്യം ചെയ്യാം, ഞാൻ ജയിലിപ്പോക്കോളാം. ഇപ്പോൾ ജയിലിൽ നല്ല ഭക്ഷണമൊക്കെയാന്ന് കേട്ടു, കുഴപ്പമില്ല. ഒരു ജീവപര്യന്തം അത് നിനക്ക് വേണ്ടിയാകുമ്പോൾ അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. നിഷ്കളങ്കരായ ഒരു കുഞ്ഞുങ്ങളോടും ഇങ്ങനെ ചെയ്യാൻ പാടില്ലടാ പാട്ടി. ഈ ഉണ്ടാ ഞാൻ തിന്നോളാം.